നമസ്കാരം, നിയന്ത്രണ രേഖയിലേക്ക് സ്വാഗതം. ഒരു സിനിമ പ്രേക്ഷകൻ തെരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? സമീപകാലത്ത് മലയാള സിനിമ ഉത്തരം തേടുന്ന പ്രധാന ചോദ്യം ഇതാണ്. താരപ്പകിട്ടും നിർമ്മാണ ചെലവും ഏറെ ഉണ്ടായിട്ടും തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകനെ ആകർഷിക്കാൻ കഴിയാതെ വരുന്ന സിനിമകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന കാലത്താണ് ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു ചിത്രം തിയേറ്ററുകളിൽ ആർപ്പുവിളി സൃഷ്ടിക്കുന്നത്. സംഘടനകളുടെയും സമരത്തിന്റെയും പേരിൽ മലയാള സിനിമ പ്രേക്ഷകർ മുന്നിൽ ഒറ്റപ്പെടുമ്പോഴാണ് സന്തോഷ് പണ്ഡിറ്റും കൃഷ്ണനും രാധയും ചർച്ച ചെയ്യപ്പെടുന്നത്. നിയന്ത്രണ രേഖ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ചോദ്യമാണ്. സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമ കാണുന്നത് ആരാണ്? ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുള്ളത് സന്തോഷ് പണ്ഡിറ്റ് കോഴിക്കോട് നിന്ന് ചേരുന്നു, നിർമ്മാതാവും സംവിധായകനുമായ എം എ നിഷാദ്, നടനും സംവിധായകനുമായ ലിജോ ജോസ് പെല്ലിശ്ശേരി, നടനും സംവിധായകനും നിർമ്മാതാവുമായ അഡ്വക്കേറ്റ് ബാബുരാജ്, ഡോക്ടർ സി ജെ ജോൺ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ നിഷാദ്, ആരാണ് കൃഷ്ണൻ രാധയും കാണാൻ തിയേറ്ററിലേക്ക് ഓടുന്നത്? ദേ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ചെറുപ്പക്കാരാണ് ഇതിന്റെയൊക്കെ പറയുന്നത്. സോഷ്യൽ നെറ്റ്വർക്കിലെ മാർക്കറ്റിംഗ് ആണ് സന്തോഷ് ഈ സിനിമയെ വിജയിപ്പിക്കാൻ എടുത്ത ഒരു കാരണം. സന്തോഷ് പണ്ഡിറ്റ് ഒരു മണ്ടനൊന്നുമല്ല, ഞാൻ കണ്ടതിൽ ഏറ്റവും ബുദ്ധിമാനായ ഒരു വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ്. സന്തോഷിനെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഈ അദ്ദേഹത്തിന്റെ ഇത്രയും ഫോളോവേഴ്സിനെ, ഐ മീൻ നെഗറ്റീവ് ഫോളോവേഴ്സ് അല്ലാതെ വേറെ ഒന്നുമല്ല, ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ അതിബുദ്ധിപൂർവമായ ഒരു മാർക്കറ്റിംഗ് ശൈലി കൊണ്ട്, ഇത് തന്ത്രമാണ് തീർച്ചയായിട്ടും. സന്തോഷ് പണ്ഡിറ്റിനെ പറ്റി പറയുമ്പോൾ ഞാൻ എനിക്കും ചിരി വരും, ഷാനിക്കും വരും, ഈ ഇരിക്കുന്ന എല്ലാവർക്കും ചിരി വരും. ഇത് സമീപകാലത്തിറങ്ങി അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് മലയാള സിനിമയെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മലയാള സിനിമയിൽ നിന്ന് പ്രേക്ഷകർ മാറിപ്പോകാനുള്ള പ്രധാന കാരണം തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടെയുള്ളവർ അതിന് ഉത്തരവാദിയാണ്, സിനിമയുടെ നിലവാര തകർച്ച തന്നെയായിരിക്കും. അതിനെതിരായിട്ടുള്ള ഒരു പ്രതികരണം, അതാണ് ഞാൻ പറഞ്ഞ നെഗറ്റീവ് ഫോളോവേഴ്സ്. എന്നാൽ സന്തോഷ് പണ്ഡിറ്റിനെ പോലുള്ള ആളെ പ്രൊമോട്ട് ചെയ്ത് ഇതിന് ഞങ്ങളൊരു മറുപടി കൊടുക്കാമെന്നുള്ള ഇവിടുത്തെ പ്രബുദ്ധരായ ചെറുപ്പക്കാർ ഇറങ്ങി തിരിച്ചതിൻ്റെ ഫലമായിട്ടാണ് സന്തോഷ് പണ്ഡിറ്റിനെ പോലുള്ള ആളുകൾ ഇവിടെ കൊട്ടിഘോഷിക്കപ്പെടുന്നത്. ശ്രീ ബാബുരാജ്, താങ്കളുടെ നിരീക്ഷണം എന്താണ്? അല്ല, ഞാൻ പറയുന്നത് ഈ പണ്ഡിറ്റിന്റെ പേര് മാറ്റി പണ്ഡിതൻ എന്നാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, എന്നെ തന്തയ്ക്ക് വിളിച്ചോളൂ, തള്ളയ്ക്ക് വിളിച്ചോളൂ, അല്ലെ വിളിക്കണറെ പ്രോത്സാഹിപ്പിക്കുക. അതിനെ സിനിമ എന്നല്ല പറയുന്നത്, അതിനെ നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിനെ സിനിമ എന്നല്ല പറയാം. അത് പണ്ട് നമുക്കൊരു ഷക്കീലത്തരംഗം ഉണ്ടായില്ലേ, അതിന്റെ പുറകെയും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ, പക്ഷെ അത് നിലനിന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കൊച്ചനിയന്മാരോടെ പറയാൻ, കാരണം ഇവരാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത്. അവനെ തെറി പറയാൻ വേണ്ടിയാ കയറുന്നത് തിയേറ്ററിൽ, അല്ലാണ്ട് അതിനകത്ത് കലാമൂല്യം കൊണ്ടോ മറ്റൊന്നും കൊണ്ടോ അല്ല. ഇയാളെ ചീത്ത പറയാം, ഇയാളെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് അപ്പനാണോ പറയുന്നത് അത് അമ്മയ്ക്കാണോ പറയുന്നത് ആ പറഞ്ഞോളൂ എന്ന് പറയുന്ന പറയാണ്ട് മനസ്സിലായി. അദ്ദേഹത്തിന്റെ വേഷം ഇതാണ്, ഞാൻ പേഴ്സണൽ ആയിട്ട് എനിക്ക് ആ ചങ്ങാതിനോട് യാതൊരു ഇതുമില്ല. പക്ഷെ ഇത് എന്നെ ഞാനടക്കം 10-12 വർഷമായി നമ്മളടക്കം കഷ്ടപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അത്, നമ്മൾ ഒന്ന് പിഴച്ചു പോകാനായിട്ട്. പക്ഷെ അവിടെ ഇങ്ങനെ ഒരു മാറ്റം വരുത്താൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അനുകൂലിക്കാൻ പറ്റുന്നില്ല. ഞാൻ എനിക്ക് ഈ പണ്ഡിതനോട് എനിക്ക് യാതൊരു ഒരു ഇതുമില്ല. ശ്രീ ലിജോ ജോസ്, സിനിമയുമായി കൂട്ടിച്ചേർത്ത ഈ പേര് വായിക്കേണ്ട എന്നാണ് മലയാള സിനിമയിലുള്ളവർ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്കൾ അതിന് കാണുന്നത് എങ്ങനെയാണ്? അല്ല, ഈ സന്തോഷ് പണ്ഡിറ്റിന്റെ പുള്ളിയുടെ സിനിമയെ പറ്റിയും പുള്ളിയെ പറ്റിയും നമ്മൾ നെഗറ്റീവ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി ഞാൻ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് പറയാം. അതായത് എൻ്റെ കയ്യിൽ 10,000 രൂപ ഉണ്ടെന്നു എനിക്കൊരു സിനിമ ചെയ്യാൻ പോസിബിൾ ആണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. നമ്മൾ ഡിജിറ്റൽ മീഡിയവും അതുപോലുള്ള ഫെസിലിറ്റീസും ടെക്നിക്കും ഒരുപാട് ഡെവലപ്പ് ആയി കഴിഞ്ഞു. അത് സിനിമ ചെയ്യുന്ന ഘട്ടം വരെ, അതിപ്പോ നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിൽ ചാപ്പാക്കുരിശിന്റെ സമയത്തൊക്കെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുന്നതും സിനിമ എന്നിട്ട് യാഥാർത്ഥ്യമാക്കാനുള്ള പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായമൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴുള്ള മാറ്റമാണ്. പ്രേക്ഷകർ സ്വീകരിക്കുന്നില്ല, പ്രേക്ഷകർ പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്ന് ഉള്ളൊരു സ്ഥിരമായ പല്ലവിക്കിടയിലാണ് ഒരു തിയേറ്റർ എന്നറിയ ആളുകൾ. അതിനകത്ത് അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു ചർച്ചാ വിഷയമാണെങ്കിൽ പോലും. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഏറ്റെടുത്ത മലയാളി ഇങ്ങനെ ഒരു സിനിമയെ ഏറ്റെടുക്കും. കൃഷ്ണൻ രാധയും കാണാൻ തിയേറ്ററിൽ ഇടിച്ചു കയറുന്നവരെ പ്രേക്ഷകരെന്ന് വിളിക്കരുത്, ആ സിനിമയെ മലയാള സിനിമയെന്ന് വിളിക്കരുത് എന്ന് വാദിക്കുന്നവരുണ്ട് നമ്മളുടെ ഇടയിൽ നമുക്കറിയാം. ഈ ആൾക്കൂട്ടത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പൊ നമ്മൾ ചരിത്രം അല്ലെങ്കിൽ നമ്മുടെ വേദങ്ങളും അല്ലെങ്കിൽ ബൈബിളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ പറയും അവസാന കാലഘട്ടത്തെ അന്തിക്രിസ്തു വരുന്നു. കേരളത്തിലെ മലയാള സിനിമയുടെ ഒരു നാശത്തിന്റെ മണി നമ്മളെല്ലാവരും കാണുന്നുണ്ട്. അതിൽ ഒരുപക്ഷെ ഒരു അന്ത്യക്രിസ്തുവിന്റെ സ്ഥാനം ചിലപ്പോൾ സന്തോഷ് പണ്ഡിറ്റിനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വ്യക്തമായിട്ടുള്ള സൂചനയാണ്. നമ്മുടെ സൂപ്പർ താരങ്ങൾ തന്നെ ഈ കലാപരതയും ആവിഷ്കാര ചാരുതയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള എത്ര മണ്ടൻ സിനിമകൾ മാർക്കറ്റ് ചെയ്ത ആളുകളെ പറ്റിച്ചിട്ടുണ്ട്. അതിലേക്കാണ് നിലവാര താഴ്ചയുടെ ഔന്നിത്വം മാർക്കറ്റ് ചെയ്ത്
എത്ര പെട്ടെന്ന് പൊതുജന മധ്യത്തിലേക്ക് വരാം എന്നുള്ളത് സന്തോഷ് പണ്ഡിറ്റ് കാണിച്ചു കൊടുക്കുന്നത്. ശ്രീ സന്തോഷ് പണ്ഡിറ്റ്, ഇവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ താങ്കൾ കേട്ടിട്ടുണ്ട്. ഇതിനകം ഈ രണ്ടാഴ്ചക്കിടയിൽ കേരളത്തിലെ താങ്കളുടെ സിനിമ കണ്ട പ്രേക്ഷകർ എന്ത് പറയുന്നു എന്ന് താങ്കൾക്കേ അറിയൂ. താങ്കൾ പറഞ്ഞാലേ അതിന്റെ സത്യം ഞങ്ങൾക്കും അറിയൂ. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിൽ നിന്ന്, ഇതുവരെ അല്ലാതെയും താങ്കൾക്ക് കിട്ടുന്ന പ്രതികരണങ്ങളിൽ നിന്ന് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? താങ്കളുടെ സിനിമ കാണുന്ന ആരാണ്? പുതുമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണ് എന്റെ സിനിമ കാണുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ അവിടെ ഇരിക്കുന്ന ബുദ്ധിജീവികളെന്ന് സ്വയം പറയുന്ന ആളുകൾ, ഒരാൾ പോലും എന്റെ സിനിമ കണ്ടിട്ടില്ല. സിനിമ കണ്ട ഒരാൾക്കൊരു വിമർശനം ഇല്ലാന്ന് മനസ്സിലാക്കുക. ഞാനും താരെയും കൊന്നിട്ടുണ്ടോ ഏട്ടാ? അല്ല, ഞാനെന്താ അവിടെ പിടിച്ചു വരയ്ക്കും വല്ലതും പോയിട്ടുണ്ടോ? ഞാൻ അന്തസ്സായിട്ടൊരു സിനിമ ചെയ്തു, 3 മണിക്കൂറിന്റെ ലെങ്തി ഫിലിം, 8 പാട്ടും 8 സംഘടനകളായിട്ടുള്ള നല്ല പുതുമ നിറഞ്ഞൊരു പ്രമേയം. ഇവരാരും സിനിമ കാണാത്തതുകൊണ്ട് എനിക്ക് ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ സിനിമ കാണാൻ പുതുമയുടെ ആംഗിൾ ആ സിനിമ ഇടിച്ചു കയറുന്നു, ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നു, ആളുകൾ എന്നെ സൂപ്പർ സ്റ്റാറായി കണക്കാക്കുന്നു. ഇവർക്ക് ചെലവാക്കി ഇവരുടെ 3-ാം ദിവസം ഹോൾഡ് ഓവർ ആവുന്ന ഇവരുടെ സിനിമ ഇവരെ കണ്ട് പേടിച്ച് വിറക്കിയാണ് ഇവര്. ഇവരെന്ത് ഹിറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്? വെറും 5 ലക്ഷം രൂപ ചെലവാക്കിയ സിനിമ ഇവിടെ കോടികൾ കൊയ്യുന്നു. ഞാൻ അതിന് സെക്സ് സിനിമയാണോ ഞാൻ എടുത്ത്? ഇനി സെക്സ് സിനിമ എടുക്കാൻ പാടാൻ എഴുതി വെച്ചിട്ടുണ്ടോ? ഒരു സെക്സ് സിനിമയല്ല, സിനിമ കണ്ടവനോട് ചോദിക്കും. നിങ്ങൾ വളരെ പുതുമയുള്ള ഒരു പ്രമേയം. ഇവര് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കുക എന്നുള്ള ഒറ്റ സിദ്ധാന്തമാണ് ഇവർ കൊണ്ടു നടക്കുന്നത്. ഇവരെന്താണ് ചെയ്യുന്നത്? കോടികൾ നശിപ്പിക്കുന്നു. ഇവർ പറയുന്ന എന്താ, ഇത്രയും കാലം ഇവരെന്താണ് പറഞ്ഞു നടന്നത്? പ്രധാനപ്പെട്ട ചാനലുകളിലെ സ്ത്രീകൾ മുഴുവൻ ചാനലിലെ സീരിയലിന്റെ മുന്നിലാണ് ഞങ്ങളുടെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന് തന്നെ യൂട്യൂബിലെല്ലാം വരുന്നോണ്ട് കാണാൻ മനുഷ്യന്മാരില്ലാന്ന്. എങ്കിൽ എന്റെ 8 പാട്ടുകളും ജനങ്ങൾക്ക് പൈഹാട്ടാണ്. രാത്രി ശിവരാത്രി എന്ന് പറഞ്ഞ പാട്ടിന്റെ വീഡിയോ ഇവിടുത്തെ LKG കുട്ടികളുടെ മൊബൈലിൽ വരെയുണ്ട്. ഒരേ സമയം മലയാളത്തിൽ കൃഷ്ണൻ രാധയും പോലുള്ള നല്ല പുതുമുള്ള സിനിമ ഓടുമ്പോൾ തമിഴ്നാട്ടിൽ എങ്കേ എപ്പോ എന്ന് പറഞ്ഞ സിനിമ അവിടെ സൂപ്പർ ഹിറ്റായി ഓടുന്നു. അവിടെ സുബ്രഹ്മണ്യപുരം ഓടുന്നു. എന്തുകൊണ്ട് ഓടുന്നു? ശ്രീ സന്തോഷ് പണ്ഡിറ്റ്, സുബ്രഹ്മണ്യപുരവുമായും മൈനയുമായും അങ്ങാടിത്തരവുമായും എങ്കേയും എപ്പോഴുമായും ഒക്കെ താങ്കളുടെ സിനിമയെ കമ്പയർ ചെയ്യുന്നുണ്ട് ചോദിക്കുന്നതാണ്. താങ്കൾ ഈ സിനിമ ഏതെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടോ? പുതിയ ആളുകളുടെ സിനിമ ജനങ്ങൾ അംഗീകരിക്കുന്നു. ഇത് കാണുമ്പോൾ ഇവർക്ക് പേടിയാണ്, ഇവർക്കൊക്കെ ചാൻസ് നഷ്ടപ്പെടുമെന്ന്. എനിക്ക് ഇവരോടൊന്നേ പറയാനുള്ളൂ, കുറെ 100 പുതിയ ആളുകൾ വന്നിട്ട് ഇവരുടെ ചാൻസ് പോകുന്നില്ല. ഇവർക്ക് കിട്ടേണ്ടത് ഇവർക്ക് തന്നെ കിട്ടിയിരിക്കും എന്ന് വെച്ച് ഇങ്ങനെ പേടിച്ച് പറിച്ച് എന്നെ ശത്രുവായി കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലുള്ള പുതിയ ചുരുങ്ങിയ ലോ ബജറ്റിൽ ഇവരൊക്കെ 100 ജന്മം ജനിച്ചാൽ ഇവർക്ക് 5 ലക്ഷത്തിൽ സിനിമ ചെയ്യാൻ പറ്റുമോ? എങ്കിൽ കാണിച്ച് ജനങ്ങൾ കാണട്ടെ. നിങ്ങളുടെ ഭാഗത്തു നിന്ന് സിനിമ കണ്ടവർക്ക് പറയാം. കൃഷ്ണനും രാധയും എന്നുള്ള സിനിമ കാണേണ്ടി വന്ന ഒരു ഹതഭാഗ്യനാണ്. എന്റെ ഒരു സുഹൃത്ത് നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പോയതാണ്. ഞാൻ അത് ആ സുഹൃത്തിനെ എനിക്ക് തല്ലിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. കാരണം ഇതിലെ കോപ്രായമാണ്, ഇതിലെ അഭിനയമല്ല. ഇത് സന്തോഷ് പണ്ഡിറ്റ് ആയാലും ബാക്കിയല്ല, ഒരാൾ പോലും നല്ലൊരു അഭിനേതാവില്ല. ഞാൻ അവസാനം വരെ നോക്കി എന്തെങ്കിലും നല്ല വശമുണ്ടോന്ന്. മുഴുവൻ കോപ്രായത്തിന്റെ ഒരു കേളിയാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഈ പടം ഒരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ദയവ് ചെയ്ത് ഇനി അഭിനയിക്കുകയോ സംവിധാനം ചെയ്യുകയോ ചെയ്യരുത്. പകരം താങ്കൾക്ക് പണമുണ്ടെങ്കിൽ സിനിമ നിർമ്മിച്ചോ. നല്ല നല്ല ആൾക്കാർ സംവിധായകരും അഭിനേതാക്കളും ഇവിടെ ഉണ്ട്. ഇതിലുള്ള അഭിനേതാക്കളെ ഒന്നിനെയും പങ്കെടുപ്പിക്കാതെ താങ്കൾ സിനിമ നിർമ്മിച്ചോ. അതുകൊണ്ട് ഞങ്ങളെ ഈ കഷ്ടകാലത്ത് നിന്ന് രക്ഷപ്പെടുത്തണേ എന്നൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ. നേരത്തെ താങ്കൾ പറഞ്ഞ ഒരു പൊളിറ്റിക്സും ഒരു പേടിയും ഇല്ലാത്ത ഒരു സാധാരണ പ്രേക്ഷകനാണ് പറയുന്നത്. ഓക്കെ, ഞാൻ പറയുന്നു, ഞാൻ ആരോടും പ്ലീസ് കാണുന്ന ഈ പറയുന്ന വ്യക്തിന്റെ അടക്കം ഞാൻ പോയിട്ടില്ല. ഇഷ്ടമുള്ള പുതിയ മനസ്സുള്ള കണ്ടാൽ മതി. എന്റെ സിനിമ കാണാൻ ആളുകൾ ഉള്ളിടത്തോളം കാലം ഞാൻ ജനങ്ങളെ മുന്നിൽ കാണിച്ചിരിക്കും. ഇഷ്ടമുള്ള പുതിയ മനസ്സുള്ള കണ്ടാൽ മതി. ഞാൻ ആരോടും കാണുന്നതെന്ന് നടക്കുന്നില്ല. ഇയാൾ എന്തിനാ എന്റെ സിനിമ കാണുന്നത്? നല്ല ആളുകൾ കണ്ടാതെ അത് കാണാൻ ആളുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ 30 ദിവസം ഹൗസ്ഫുള്ളിലാണ് സിനിമ ഓടുന്നത്. താങ്കൾ സിനിമ നിർമ്മിച്ചോളൂ, അഭിനയിക്കാതിരുന്നാൽ മതി. സംവിധാനം ചെയ്യുകയും ചെയ്യരുത്, രണ്ടും മതി. അഭിനയിച്ച് ഇഷ്ടമുള്ള പുതിയ മനസ്സിന്റെ കണ്ടാ നിങ്ങളുടെ കാണാൻ ഞാൻ പറഞ്ഞോ? നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ അറിയാമോ? കാശ് കൊടുത്ത് ഫ്രീ ആയിട്ട് നിങ്ങൾ കാണാം. ഞാൻ അഭിനയിക്കും. അവസാനിപ്പിച്ചോ, അടുത്ത സിനിമ മുതൽ നിങ്ങൾ കാണണ്ട. നിങ്ങളെ പോലുള്ളവര് ഇവിടെ എല്ലാം മറ്റുള്ളവർക്ക് ഓശാന പാടാനാണ് നടക്കുന്നത്. എനിക്ക് ഒറ്റക്കാര് ചോദിക്കാനുള്ള ഡോക്ടറോടാണ്, ഡോക്ടർ ഇയാൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും തകരാറ്? എന്റെയും പ്രേക്ഷകരുടെയും ചോദ്യമാണത്. കാരണം എനിക്കിപ്പോ ഈ ആവേശം കണ്ടപ്പോ, ഗ്രീക്ക് മിത്തോളജിയിലൊരു കഥാപാത്രമുണ്ട് നാർസിസസ് എന്ന് പറഞ്ഞത്,
അദ്ദേഹം അദ്ദേഹത്തിനോട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രണയം. ഇങ്ങനെയുള്ള ആളുകൾക്ക് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിശയോക്തിപരമായിട്ട് സ്വന്തം കഴിവുകളെ സ്വയം അങ്ങ് പെരുപ്പിച്ച് കാണും. മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളത് തീർത്തും അവർക്ക് യാതൊരു പ്രശ്നമല്ല. ഇപ്പൊ തന്നെ സിനിമ കണ്ടിട്ടുള്ള ആളുകളുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ അത് പറഞ്ഞിട്ട് അതിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞപ്പോൾ അതിനോട് ഒരു തുറന്ന മനസ്സല്ല, ആ ക്രിട്ടിസിസത്തിനോടുള്ള അസഹിഷ്ണുതയാണ്. ഈ നാർസിസിന്റെ പേരിൽ ഉള്ള നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടൊരു വകഭേദമുണ്ട്. അതില് തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള അതിശയോക്തിപരമായിട്ടുള്ള ചില ചിന്തകളും ഒക്കെ വരാം. ഇതൊക്കെയാണെങ്കിലും ഞാൻ ഇപ്പോഴും പറയുന്നു, സന്തോഷ് പണ്ഡിറ്റിന് വർത്തമാന കേരളത്തിലെ സിനിമാ ചരിത്രത്തിൽ ഒരു സ്ഥാനമുണ്ട്. അദ്ദേഹം ഒരു ചൂണ്ടുപലകയാണ്, നമ്മുടെ ഇവരെ പോലുള്ള സിനിമാ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചൂണ്ടുപലയായിട്ടാണ് നിൽക്കുന്നത്. ആ രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രസക്തി നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. ഇവരോടുള്ള പ്രതിഷേധവും കലാപവുമാണ് തിയേറ്ററുകളിലുള്ള കൂക്കുവിളിയും ആർപ്പുവിളിയും പുലഭ്യം പറയലുമായിട്ട് ഈ യുവതലമുറ കാണിക്കുന്നത്. നിങ്ങളുടെ പ്രതിഷേധം, ഇപ്പോഴത്തെ സിനിമയോടുള്ള നിങ്ങളുടെ പ്രതിഷേധം ഉള്ളു തുറന്ന് അത് പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതിന് തീർച്ചയായിട്ടും സന്തോഷ് പണ്ഡിറ്റിനെ നമ്മൾ അനുമോദിക്കുകയാണ്. ആ തലത്തിൽ ഒരു സാമൂഹിക മനഃശാസ്ത്രത്തിന്റെ ഇതിൽ ഞാൻ അദ്ദേഹത്തിന് അനുമോദിക്കുന്നു. ഇതിന്റെ അകത്ത് നമ്മൾ എൽ പി സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ സ്കൂള് ഇന്റർവൽ സമയത്ത് ഒരു പ്രാന്തൻ പാട്ട കൂട്ടിക്കൊണ്ട് പോയാൽ പിള്ളേരെല്ലാം കൂടെയും കൂടും. ദാറ്റ് ഡസിറ്റ് മീൻസ് ദാറ്റ് ഇത് പ്രാന്തന്റെ ഫാൻസ് ആണ് എല്ലാവരും. ഞാൻ വളരെ പ്രാധാന്യമുള്ള ആളാണെന്നുള്ള ചിന്ത ഉള്ള ആളുകളാണ് മിക്കവാറും എല്ലാ ക്രിയേറ്റേഴ്സും എല്ലാ സിനിമാക്കാരും എല്ലാ നടന്മാരും. അത് കുറച്ച് അതിന്റെ ടൈറ്റർ കൂടിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതൊരു ദോഷമായിട്ട് ഞാൻ കാണുന്നില്ല. അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റിയിൽ അതൊരു ദോഷമാവുന്നില്ല, മനസ്സിലായില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണ്ടേ, ഇത് പ്രേക്ഷക സമൂഹത്തിന്റെ മനഃശാസ്ത്രത്തിന്റെ ചില വൈകല്യങ്ങളിലേക്കുള്ള ചൂണ്ടുവലയാണ്. ഈ സിനിമാക്കാർക്ക് ഇത്രയും കണ്ണുകടി ഉണ്ടാവുന്നു, എന്നെ ശത്രുവെ കണക്കാക്കുന്നു, അവർ 50 കോടിന്റെ സിനിമ ആളില്ലാതെ വന്നപ്പോ 500,000 കണ്ടപ്പോ ഇങ്ങനെ ദേഷ്യം പിടിച്ച് എന്നെ ഭ്രാന്തനായി ചിത്രീകരിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചില്ല. ആ സൈക്കോളജി എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സിനിമ സെറ്റ് പോലും കാണാത്ത എനിക്ക് ഇത്രയും നന്നായി ചെയ്യാൻ പറ്റിയെങ്കിൽ ഈ 18 വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞ ഒരാളുണ്ടല്ലോ. സന്തോഷ് പണ്ഡിറ്റ്, താങ്കൾ പറഞ്ഞു ഇത്രയും നന്നായി ചെയ്യാൻ പറ്റിയെങ്കിൽ. താങ്കളുടെ സിനിമ സൂപ്പർ ഹിറ്റ് ആണ് എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു സിനിമ ഹിറ്റ് ആണോ എന്ന് പറയുന്നത് അതിന്റെ മുടക്കു മുതലിനേക്കാൾ കൂടുതൽ തിരിച്ചു പിടിച്ചാൽ സിനിമയുടെ കണക്കിൽ അത് ഹിറ്റാണ്. അപ്പോൾ അത് ഹിറ്റാണെന്ന് പറയാം, പ്രേക്ഷകർ കാണുന്നുണ്ട്, സമ്മതിച്ചു. ഈ സിനിമ നന്നായി എന്ന് താങ്കളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 100 ശതമാനം എന്നെ വിളിക്കുന്നവർ മുഴുവൻ അതാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ തന്നെ സിനിമ കണ്ട ആളുകൾ എന്നെ വിമർശിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇവര് പല കാര്യങ്ങളും ചെയ്തു. എനിക്ക് തിയേറ്റർ ആരുണ്ടായിട്ടില്ല. നിങ്ങൾ സിനിമ കണ്ടിട്ടില്ല, എനിക്ക് പറയാനുള്ളൂ. നിങ്ങളെപ്പോഴുള്ള ആളുകൾ പൈസ കൊടുത്ത ആളുകളെ കൊണ്ട് കൂപിപ്പിക്കുന്നു. ടെക്നിക്കൽ സൈഡിൽ എന്താണ് നന്നായിരിക്കുന്നത്? ഈ എന്റെ അടുത്തിരിക്കുന്ന സുഹൃത്ത് അഭിഷേകൻ എന്നാണ് പേര്. ഞങ്ങൾ ഇഷ്ടംപോലെ ഷോർട്ട് ഫിലിം എടുക്കുന്ന, ഞങ്ങളുടെ ഒരെണ്ണത്തിൽ പോലും ജസ്റ്റ് ക്യാമറ ഫോക്കസ് ഔട്ട് പോലും മാറ്റാൻ നോക്കാണ്ട് യാതൊരു എഡിറ്റിംഗ് അല്ല. ഒരു സീനിൽ പണ്ഡിറ്റ് ജി സംസാരിക്കുമ്പോ ചുണ്ടത്ത് അതിന് മുമ്പ് തിന്ന ബിസ്ക്കറ്റ് കഷ്ണം ഒഴിക്കുന്നു. അതുപോലും പിന്നെ രണ്ടുപേരും നടന്നു വരുന്ന സീനാണ്, അതിനകത്ത് ഫോക്കസ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് ആണ്. പച്ചനെയും ബാക്കി എല്ലാവരും ഉറുമ്പിനെ വരെ കൃത്യമായിട്ട് കാണാം. പക്ഷെ നടന്നു ആൾക്കാരെ കാണുന്നത് സിനിമ. കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് അവർ ആഗ്രഹിക്കുന്നത്, അവരെന്താണ് അർഹിക്കുന്നത് എന്ന് എനിക്കറിയാം. അത് ഞാൻ അവർക്ക് കൊടുത്തു. ചോദ്യമാണ് ശ്രീ നിഷാദ്, കേരളത്തിലെ ജനങ്ങൾ അർഹിക്കുന്നത് എന്താണെന്ന് അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് ധൈര്യം നൽകുന്നത് എന്താണ്? അദ്ദേഹം തന്നെ പറയുന്നു, കേരളത്തിലെ ജനങ്ങൾക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കൊടുത്ത് താനാണെന്ന് അയാൾ പറയും. അയാൾക്ക് സംതിങ് റോങ്, എന്തോ പ്രോബ്ലം ഉണ്ട്. അതാണ് നേരത്തെ ഡോക്ടറോട് ഞാനും ബാബുവും ചോദിച്ച കാര്യം. അല്ല, ഇതൊന്നും ഈ വാക്കുകൾ ഒന്നും നമ്മൾ മഹത്വവൽക്കരിക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. വിളിക്കുന്ന ആൾക്കാർ തന്തയ്ക്കും തള്ളയ്ക്കും പറയുകയാണെങ്കിൽ അതിന് അനുമോദനമായിട്ട് കൂട്ടിയാൽ പിന്നെ നമ്മൾ ഈ ചർച്ചയിൽ ഇരുന്നിട്ട് എന്ത് കാര്യം? ഒരു ക്ലാബ് ബോയ് ആയിട്ട് അവൻ വന്ന് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് വന്ന് അവൻ ഓരോ ആർട്ടിസ്റ്റിന്റെ അടുത്ത് വന്നിട്ട് സാർ എൻ്റെ ഒരു പടം ഒരു പ്രൊഡ്യൂസർ അന്വേഷണം നടന്ന് അങ്ങനെ ഉണ്ടാക്കുന്ന സിനിമകളെ അവിടെ നിലനിൽക്കുന്നുള്ളൂ ഓടുന്നുള്ളൂ. അവിടെ ഒരു സുപ്രഭാതത്തിൽ വന്ന് എന്നെ തെറി വിളിച്ചോ അല്ലെ എന്നെ എന്തൊക്കെ വിളിച്ചോ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിട്ട് അതിന്റെ പുറകെ നടക്കുന്നു, അതൊരു ചർച്ചയാക്കുന്നു, അതിനുവേണ്ടി നമ്മൾ വലിയത് തരുന്നു, അതിനുവേണ്ടി ഞങ്ങൾ വന്നിരിക്കുന്നു. അതല്ല, ഇത് ഞാനൊരു പ്രതിഷേധം. ഇതൊരു എന്നെ പോലെ കഷ്ടപ്പെടുന്ന ഇദ്ദേഹത്തെ പോലെ ഇവരെ പോലെ അത്ര അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് വേണമെന്ന് താങ്കൾക്ക് അറിയാം, അത് താങ്കൾ കൊടുത്തു എന്ന് പറഞ്ഞു. എന്റെ പൊന്നു മാഷെ പാച്ച തെറിയാണ് തിയറ്ററിൽ കയറുന്നു പറഞ്ഞു. യൂട്യൂബില് ഞാൻ വരെ കമന്റ് ചെയ്തിട്ടുള്ളതാണ്. എന്റെ പൊന്നു അതൊന്നും തുറന്നു നോക്കുന്നുണ്ട് കഴിഞ്ഞാൽ
തെറിയുടെ അഭിഷേകമാണ്. നമ്മള് മലയാളികൾ പുതിയ പുതിയ തെറികളൊക്കെ അവിടുത്തെ ട്രാൻസ്ലേറ്റ് തെറി പറയണത് ഒരു രക്ഷയിലൊക്കെ തെറിയാണ്. ഇങ്ങനൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മതിക്കണോട്ടാ.